നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ത്രിഗുണങ്ങൾ അല്ലെങ്കിൽ സത്വം, രജസ്, തമസ് എന്നീ മൂന്ന് ഗുണങ്ങൾ വേദാന്തം, യോഗ തുടങ്ങിയ ശാസ്ത്ര ദർശനങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണല്ലോ. ഗീതയിലും വളരെ പ്രാധാന്യത്തോടെ ഇത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. പ്രപഞ്ച സൃഷ്ടി എന്ന പ്രതിഭാസത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രധാന ഘടകം എന്ന നിലയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ച മാതൃകയുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ത്രിഗുണങ്ങളെ അല്ലെങ്കിൽ സത്വ, രജസ്, തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ ആശയത്തെ എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക? ബ്രഹ്മം എന്ന വാക്കിന് വികസ്വരം എന്നാണ് അർത്ഥം. വികസ്വരമായ ബ്രഹ്മമാണ് അവ്യക്തം എന്ന മാധ്യമം. അതിലെ നിലീനമായ ശക്തിയാണ് ഈശം എന്ന് പറയുന്ന പുരുഷോത്തമം അഥവാ സർവോത്തമമായ അടിസ്ഥാന ബലം. അങ്ങനെ ഈ മാധ്യമത്തിന് ഇങ്ങനെ വികസന സ്വഭാവം ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? അതിന് മൂന്ന് ഭാവങ്ങൾ ഉണ്ടാവും. വികസിക്കുന്ന ഒരു ഭാവം, വികസിച്ചു കഴിഞ്ഞാൽ നാല് ഭാഗത്തൊന്നും തിരികെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ സങ്കോചിക്കുന്ന ഒരു ഭാവം, ഈ രണ്ട് അവസ്ഥകളുടെയും ഇടയിലുള്ള സമതുലിതമായ ഒരു ഭാവം. ഈ മൂന്ന് ഭാവങ്ങൾ ഉണ്ട്. ഒന്ന് എക്സ്പാൻഷൻ, ഒന്ന് കോൺട്രാക്ഷൻ, ഒന്ന് ഇക്വിലിബ്രിയം. ഇത് ഒരു സാധാരണ ക്ലോക്കിൻ്റെ പിന്തുടർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് അതിൻ്റെ വിശ്രമസ്ഥാനം കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിശ്രമസ്ഥാനത്തെയാണ് നമ്മൾ സത്വഗുണസ്ഥാനം എന്ന് പറയുന്നത്. ഒരറ്റത്തേക്ക് അത് നീങ്ങിപ്പോകുമ്പോൾ അത് വികസ്വരമാണ്. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ അത് സങ്കോചത്തിലാണ് ഏർപ്പെടുന്നത്. ഈ മൂന്ന് ഭാവങ്ങളെയും മൂന്ന് ഗുണങ്ങളായിട്ടാണ് നമ്മൾ വേദാന്ത ശാസ്ത്രത്തിൽ പറയാറ്. ഗുണം എന്ന വാക്കിന് ഇപ്പോൾ ഉള്ള അർത്ഥമല്ല ആ പരിശീലനമുള്ളത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഇപ്പോൾ നമ്മൾ ഗുണവും ദോഷമൊക്കെയാണല്ലോ പറയുക, അങ്ങനെയാണ് ഗുണദോഷങ്ങൾ എന്നാണ്. മറ്റത് അങ്ങനെയല്ല, ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് മൂന്ന് ഭാവങ്ങൾ എന്നർത്ഥം. ഈ മൂന്ന് ഭാവങ്ങളുടെ പലതരത്തിലുള്ള ചേരുവകളാണ് എല്ലാ നിർമ്മിതികളും കണങ്ങളും ദ്രവ്യമാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം എന്നും നമുക്ക് നിരൂപിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണത്തിനും ഒരു പ്രത്യേക ഭാവം ഉണ്ടായിരിക്കും. അതായത് വികസ്വരമായ ഒരു ഭാവം. ആ ഭാവത്തിൻ്റെ സങ്കോചത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, അങ്ങനെ പോകുന്ന വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കടന്നു പോരുന്ന സമാവസ്ഥ. ഈ മൂന്ന് ഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അല്പം മുന്നിട്ട് നിൽക്കും. അങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന ഭാവത്തിനെയാണ് അതിൻ്റെ അപ്പോഴത്തെ പ്രകടമായ ഗുണം എന്ന് പറയുന്നത്. ഈ പ്രകടമായ ഗുണം കാരണമാണ് അതിൻ്റെ മറ്റൊരു ഭാവമുള്ള ഒരു കണവുമായിട്ട് ഈ പ്രത്യേക കണത്തിന് സംയോജനം സംഭവിക്കാനുള്ള കാര്യം. അതായത് എനിക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ കഴിയുന്നവരുമായിട്ടാണല്ലോ ഞാൻ ബന്ധം സ്ഥാപിക്കുക. അപ്പോൾ വികസ്വര സ്വഭാവത്തിലുള്ള ഒരു കണം സങ്കോചഭാവത്തിലുള്ള ഒരു കണവുമായിട്ട് സംബന്ധം ഉണ്ടാക്കുന്നു. അങ്ങനെ ഇത് രണ്ടും കൂടി മൂന്നാമതൊരു കണമായിട്ട് രൂപാന്തരപ്പെടുന്നു. അപ്പോഴും ഈ രണ്ട് കണങ്ങളും അവയുടെ അടിസ്ഥാന സ്വഭാവം കളയുന്നില്ല. എന്നെങ്കിലും മൂന്നാമത്തെ ഒരു സ്വഭാവം അതിന് കൈവരുന്നു. അതും അപ്പോഴും അല്പം വികസ്വരമോ അല്പം സങ്കോചത്വമോ ഉള്ളതായിരിക്കും. അങ്ങനെ അത് മൂന്നാമതൊരു കണവുമായിട്ട് യോജിക്കുന്നു. ഇങ്ങനെ വികസിച്ച് 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 പ്രപഞ്ചത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടാകുന്നു എന്നാണ് ഗീത പറയുന്നത്. ക്ഷേത്രം എന്ന വാക്കിന് ഈ സംഘാതം എന്നാണ് അർത്ഥം. അങ്ങനെ ചേർന്ന് ചേർന്നുണ്ടാകുന്ന വലിയ വലിയ തന്മാത്രകളുടെ ഒരു ഘട്ടത്തിലാണ് ജീവൻ ഉണ്ടാകുന്നത് എന്നാണ് ആധുനിക ജീവശാസ്ത്രം പറയുന്നത്. ഉണ്ടാകുന്നത് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ജീവൻ ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ജീവൻ തന്നെ പ്രകടമായ ഗുണങ്ങളോട് കൂടിയിട്ട്, വ്യത്യസ്ത ഗുണങ്ങളോട് കൂടിയിട്ട് ഇതാ ഈ മാനുഷികാവസ്ഥ വരെ വലുതായി വലുതായി വരികയും പർവ്വതങ്ങളോളം വലുതാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
അങ്ങനെയിരിക്കെ ഈ ഗുണങ്ങളെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന് നന്മയായിട്ടോ മറ്റേത് ദോഷമായിട്ടോ അല്ല, മൂന്ന് അവസ്ഥകൾ ആയിട്ടാണ്. അതുകൊണ്ട് ഓരോ കണവും ഏറ്റവും ചെറിയ കണം തൊട്ട് ഏറ്റവും വലിയ സംഘാതം വരെ എപ്പോഴും ഒരു ഗുണാംശം മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും എന്നുകൂടി അറിയുക. അങ്ങനെ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് വ്യത്യസ്തമാണ്. നമുക്ക് തോന്നും എല്ലാ മൺതരിയും ഒരുപോലെയാണ്, എല്ലാ കടുകുമണിയും ഒരുപോലെയാണ്, എല്ലാ മഞ്ചാടിക്കുരുവും ഒരുപോലെയാണ്, മിക്കവാറും മനുഷ്യർ ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ് എന്നൊക്കെ തോന്നുമല്ല. സൃഷ്ടിയിൽ ഒരു ലഘു കണം പോലും, ഒരു ഏറ്റവും ചെറിയ കണം പോലും അതിൻ്റേതായ വ്യക്തിത്വം അല്ലെങ്കിൽ സ്വത്വം നിലനിർത്തുന്നുണ്ട്. ആ സ്വത്വമാണ് അതിനെ മറ്റൊന്നുമായിട്ട് ഇടപഴകാനും ചേരാനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന സംഗതി. അപ്പോൾ ഈ ഗുണങ്ങളുടെ പ്രഭാവം കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത് എന്നർത്ഥം. പ്രകൃതിയിൽ ഈ മൂന്ന് ഗുണങ്ങളുണ്ട്. പ്രകൃതിയിലുള്ള ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് പ്രപഞ്ചം രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ ഇടനിലകളായ ക്ഷേത്രങ്ങൾ വലിയ വലിയ ക്ഷേത്രങ്ങൾക്കകത്തേക്ക് ടെലസ്കോപ്പ് ചെയ്ത് പോകുന്നു എന്നർത്ഥം. അതായത് എൻ്റെ ദേഹത്തിലുള്ള ജീവകോശങ്ങൾ ഓരോന്നിനും അതിൻ്റെ സ്വഭാവമുണ്ട്. പക്ഷേ ആ കോശങ്ങൾ ഓരോ സ്ഥാനത്ത് എത്തുമ്പോൾ അവിടെയുള്ള പ്രത്യേക സംഘാതവുമായി ചേർന്നിട്ട് അല്ലെങ്കിൽ അതിനായി രൂപാന്തരപ്പെട്ടിട്ട് അതിൽ അണിചേർന്ന് പ്രവർത്തിക്കുകയാണ്. തലച്ചോറിലെ കോശങ്ങളുണ്ട്, ലിവറിലെ കോശങ്ങളുണ്ട്, ഉദരത്തിലെ കോശങ്ങളുണ്ട്, കണ്ണിലും മൂക്കിലും ചെവിയിലും ഒക്കെയുള്ള കോശങ്ങളുണ്ട്, വായിലെ കോശങ്ങളുണ്ട്, വയറ്റിലുണ്ട്. ഇങ്ങനെ 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 ഒരു ശരീരത്തിൽ തന്നെ അനേക കോടി വിവിധ യോഗ്യതകളും ജോലികളുമുള്ള കോശങ്ങൾ ഉണ്ട്. ഈ കോശങ്ങളൊക്കെ ആരാണ് മിടുക്കൻ ആരാണ് കേമൻ എന്ന് ചണ്ട കൂടാൻ തുടങ്ങിയാലോ കഷ്ടമായിരിക്കും. ഇപ്പോൾ കാലിലെ കോശങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഞാൻ ചുവന്ന് കളന്ന് തുടങ്ങിയിട്ട് കാലം കുറേയായി, അതുകൊണ്ട് ഈ പണിയിന് എനിക്ക് പറ്റില്ല, നിങ്ങൾ എൻ്റെ യജമാനൊന്നുമല്ല, ഞാനിനി മോളിൽ നടക്കാം, നിങ്ങൾ തലകുത്തി നടക്ക് എന്ന് ശരിയാകും. വയറ്റിലുള്ള നമ്മുടെ കോശങ്ങൾ, ഈ ഒരുപാട് വൃത്തികേട് ഞാൻ വഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി, ഇനി അത് പറ്റില്ല, ഞാൻ കുറച്ചുകൂടി മുന്തിയ ഒരു സ്ഥാനത്തിരിക്കാം എന്ന് പറഞ്ഞാലോ. തലച്ചോറുകളിലെ കോശങ്ങൾ അങ്ങനെ പറഞ്ഞാലോ. ജനിച്ച നിമിഷം തൊട്ട് മരിക്കുവോളവും നിർത്താതെ മടിക്കുന്ന ഹൃദയം, ആട്ടെ ആട്ടെ ഈ സമ്പ്രദായം പറ്റില്ല, ഒരു കാഷ്വൽ ലിവിങ്ങിലും എനിക്ക് വേണം എന്ന് പറഞ്ഞാലോ. അപ്പോൾ ഒരു സംഘാതത്തിൻ്റെ ചേരുവകളൊക്കെ ആ സംഘാതത്തിൻ്റെ താല്പര്യത്തിന് മുൻനിർത്തി കൂട്ടായ്മയായി നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്, നമുക്ക് സംഘടനകൾ വേണോ എന്ന് ചോദിച്ചാൽ വേണം, പക്ഷേ എന്തിനായിരിക്കണം? ഓരോ സംഘത്തിൻ്റെയും കരുത്ത് ക്ഷേമുഷി വർദ്ധിപ്പിച്ച് ആരോഗ്യം വർദ്ധിപ്പിച്ച് അത് മൊത്തമായ സംഘാതത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായകരമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള സംഘടന ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരുപാട് കക്ഷികൾ വേണോ എന്ന് വെച്ചാൽ വേണം, പക്ഷേ എല്ലാ കക്ഷികളും ഒരു പൊതു താല്പര്യം വരുമ്പോൾ ഒന്നിച്ചേ നിൽക്കാവൂ എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഗുണങ്ങളാണ് നമ്മളെ കർമ്മങ്ങൾ ചെയ്യിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരഭിരുചി ഉണ്ടാകുന്നത് അയാളിലുള്ള ഗുണഭേദങ്ങളുടെ തലനാരിഴ കീറിയ വ്യത്യാസം കൊണ്ടാണ്. ഞാൻ എങ്ങനെയുകൊണ്ടൊരു എഴുത്തുകാരനായെന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ ഉള്ളിലുള്ള വാസനകൾ അങ്ങനെ ഒരു പ്രേരണ തരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അടിസ്ഥാനപരമായിട്ട് ഗുണങ്ങളുടെ ഒരു പ്രത്യേക ചേരുവയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന് അധമത്വമോ അല്ലെങ്കിൽ മേലധികാരിതമോ ഒന്നും കൽപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നർത്ഥം. പ്ലാവിൽ ചക്കയുണ്ടാവുന്നത് അതിൻ്റെ സ്വഭാവ ഗുണമാണ്. മാവിൽ മാങ്ങയുണ്ടാവുന്നത് അതിൻ്റെ സ്വഭാവ ഗുണമാണ്. ചക്കയാണോ മാങ്ങയാണോ ഉച്ചനീചത്വങ്ങളിൽ എങ്ങനെ എവിടെയാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഭ്രാന്താണ്. വാസ്തവത്തിൽ അതിൽ ഉച്ചവുമില്ല നീചവുമില്ല, രണ്ടും ഒരുപോലെ പ്രഥമ ഗണനീയങ്ങളാണ് എന്നർത്ഥം. അപ്പോൾ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരാളുടെ ഗുണം എന്ന് പറയുന്നത് സ്വഭാവമാണ്. സ്വഭാവത്തിൽ അത് പ്രകടമായിരിക്കും. ആ സ്വഭാവത്തിനനുസരിച്ച് ജോലിയാണ് അയാൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സമൂഹത്തിൽ എല്ലാ അംഗങ്ങൾക്കും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് ജോലി ചെയ്യാൻ അവസരം കിട്ടുക. നമുക്ക് ഏറ്റവും സന്തോഷമുണ്ടാകുന്നത് നമുക്കിഷ്ടമുള്ള പണി ചെയ്യുമ്പോഴാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ
ഏറ്റവും കൂടുതൽ ഉൽപ്പാദനക്ഷമതയുണ്ടാവും, ഏറ്റവും കൂടുതൽ സന്തോഷവും ഉണ്ടാവും. അങ്ങനെ ആ നാടോ രാഷ്ട്രമോ ആ ശരീരമോ ഏതായാലും അത് ആരോഗ്യവും സുഖവും ഉള്ളതായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. പക്ഷേ റിസോഴ്സസ് എന്താണെന്ന് ആരും അന്വേഷിക്കാറില്ല, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് ആരും അന്വേഷിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. സ്വധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ വാസന അനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കർമ്മമാണ്. അത് കണ്ടുപിടിക്കേണ്ടത് ഒന്നുകിൽ നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാരാണ്. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ പരിശീലിപ്പിക്കേണ്ടത് സമൂഹമാണ്, ഗുരുനാഥന്മാരാണ്. പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് ഒരു ജീവിതമാർഗം കണ്ടെത്താൻ കഴിയുന്നത് സമൂഹത്തിൻ്റെ കൂടി സംഭാവനയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന സന്തോഷം സമൂഹത്തിന് പകർന്നു കിട്ടുന്ന ഒരു വരദാനമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ലോകത്തെ എല്ലാ മനുഷ്യരും സന്തോഷമായിട്ടും സുഖമായിട്ടും സ്വന്തം സ്വഭാവത്തിനനുസരിച്ച് ഇഷ്ടജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്ന ഒരു പരിണതി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.